ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും അതുപോലെ ബ്രോസ്റ്റഡ് ബീഫിൻ്റെയും ബ്രോസ്റ്റഡ് ഫിഷിൻ്റെയും ഒരു വലിയൊരു കലവറ തന്നെയാണ്. ഞങ്ങളുടെ ഈ കൺസെപ്റ്റിലെ ഒരു ചെഫ് വേണ്ട, വിത്തൗട്ട് എ ചെഫ് ഈ കണ്ടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. സൂപ്പറായിട്ട് ഇടപെടുന്നു. ഹായ് ഹലോ, നമസ്കാരം. മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുറ്റത്തെ മുല്ലയായിട്ട് നിൽക്കുന്നത് വർക്കലയിൽ തന്നെയാണ്. വർക്കല BGF, നമ്മൾ KGF എന്നൊക്കെ പറയുന്നത് പോലെ BGFൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. BGF എന്ന് പറയുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും അതുപോലെ ബ്രോസ്റ്റഡ് ബീഫിൻ്റെയും ബ്രോസ്റ്റഡ് ഫിഷിൻ്റെയും ഒരു വലിയൊരു കലവറ തന്നെയാണ്. ഇതിൻ്റെ 26-ാമത്തെ ബ്രാഞ്ചാണ് സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ വർക്കലയിൽ. ഓരോ സ്ഥലത്തും ഓരോ ബ്രാഞ്ച് മാത്രമാണ് BGFൻ്റെ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ മുറ്റത്തെ മുല്ലയുടെ വിശേഷങ്ങൾ അറിയാൻ പോകുന്നത് BGFൻ്റെ കുറേ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. BGF ഷോപ്പിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അകത്തെന്ന് പറയുമ്പോൾ ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ നല്ല ആംബിയൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി യെല്ലോ യെല്ലോ ആണ്. ഇതിൻ്റെ കാറ്റലോഗാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഷിൻ്റെ കുറേ ഐറ്റങ്ങൾ ബ്രോസ്റ്റഡാണ് വരുന്നത്. കാര്യം ഫിഷിൻ്റെ ബ്രോസ്റ്റഡ് നമ്മളധികം എവിടെയും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്നല്ല, നമ്മുടെ വർക്കലയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഫിഷിൻ്റെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്ത പ്രോഗ്രാമിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഫിഷിൻ്റെ തന്നെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇവിടെയുണ്ട്. ഫ്രൈഡ് ആയിട്ടുള്ള ബീഫ് ബർഗറുണ്ട്, അതുപോലെ തന്നെ ഫ്രൈഡ് എഗ് ബർഗറുണ്ട്, ഫ്രൈഡ് വെജ് ബർഗറുണ്ട്, ഫിഷ് സിംഗർ ബർഗറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഫിഷിൻ്റെ കുറേ ഐറ്റങ്ങൾ, അതുപോലെ ഇവിടുത്തെ ഐറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ BGF, നമ്മുടെ HP പമ്പിൻ്റെ ഓപ്പോസിറ്റ്, വർക്കല HP പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ BGF വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ള ഫുഡ്. ഫുഡിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ CEO, നമ്മുടെ BGFൻ്റെ CEO മിസ്റ്റർ അനിൽകുമാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞത് തന്നെ BGFൻ്റെ CEO മിസ്റ്റർ അനിൽകുമാർ സാർ അടുത്ത് തന്നെ ഉണ്ട്. കാര്യം 26-ാമത്തെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ടാണ് 26 ബ്രാഞ്ച് വന്നതെന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് BGF എന്ന് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ഈ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, BGF, നമ്മൾ KGF എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയുണ്ട്, അത് ഭയങ്കര ഗംഭീര വിജയമായിട്ടുള്ള BGF എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗവൺമെന്റ് ഫാക്ടറി. ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫുഡ്സിൻ്റെ ഗവൺമെന്റ് ബൊറോ ഗവൺമെന്റ് ഫാക്ടറി. അതിന് ഷോർട്ട് ഫോം ആണ് BGF. ഞങ്ങളുടെ ട്രേഡ് നെയിം കിട്ടുന്ന സമയത്ത് ഗവൺമെന്റ് ഫാക്ടറി എന്നുള്ളത് നമുക്ക് ഫുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഫാക്ടറി എന്നല്ലേ, ഗവൺമെന്റ് ഫാക്ടറി എന്നാണ്. നമ്മുടെ ISO സർട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ ബ്രോ എന്ന് പറയാം, യെസ് ബ്രോ, ആ ബ്രോ ആണ്. അല്ല, ബ്രോസ്റ്റർ എല്ലാവരും ബ്രോസ് ആണ്. ഞങ്ങളുടെ ഈ കൺസെപ്റ്റിലെ ഒരു ചെഫ് വേണ്ട, വിത്തൗട്ട് എ ചെഫ് ഈ കണ്ടെണ്ണ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആൾക്കാർ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെർട്ട് ആയിട്ട് ഒരു ചെഫിനെ കിട്ടില്ല, കിട്ടിയാൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വർഷത്തോളം അവരെ വിത്തൗട്ട് എ ചെഫ് ആർക്കും കുക്കാകാം. കുക്കിംഗ് അറിയാമെങ്കിലല്ലേ ഉള്ളൂ. അതാണ് BGFൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് പാചകക്കാരന് പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ്. മലയാളത്തിൽ പറഞ്ഞ പാചകക്കാരൻ, ഷെഫ് എന്ന് പറയുന്നത് പാചകക്കാരൻ തന്നെയാണ്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷെഫിനെ വാർത്തെടുക്കാം അല്ലേ. ആർക്കും ഷെഫാവാം, എന്റെ കൂടെ 3 ഷെഫുമാർ വേറെ ഉണ്ട്. അവർ നിലവിലെ ലീഡിംഗ് ആണ് ഹോട്ടൽസ് വർക്ക് ചെയ്യുന്നുള്ളത്. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു എഞ്ചിനീയറുണ്ട്, അതേയാണ് ഞങ്ങളുടെ മിഷൻ. ഇത് ഞങ്ങൾ 2 കാര്യങ്ങളാണ് ഞങ്ങളുടെ USP. നോർമലി 4 ലാക്ക് റുപ്പീസിൻ്റെ മിഷൻ വെച്ചിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ തുടങ്ങി സക്സസ് ആകാൻ പോകുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഏത് ആക്രോസിയിൽ എങ്ങനെ ചെയ്താലാണ് ക്രിസ്മസും ജ്യൂസസ് ഉണ്ടാകുന്നതെന്നുള്ള കൃത്യമായ വിവരം ഇല്ലാത്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യൻ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സിൽ എൻട്രി കിട്ടിയിരിക്കുന്ന ഒരു മിഷനറിയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ പേറ്റൻറ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നേ ഉള്ളൂ. ആ മിഷനറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ചെറിയ പൈസയ്ക്ക് ചെയ്യുന്നത്. 4 ലാക്സിന് മിഷൻ 40,000 റുപ്പീസ് പോലും ആകുന്നില്ല ചെയ്യാൻ. സാർ, നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ സംസാരിക്കണ്ടായി. 3 വർഷം
കൊണ്ട് പ്രയത്നം. പക്ഷേ ഒന്നര വർഷമായിട്ടാണ് 26 ബ്രാഞ്ചസ് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ കൊറോണയുടെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ എല്ലാവരെ പോലും നമ്മൾ സ്റ്റക്കായി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു 3 മാസം കടന്നുപോയി. അതിനുശേഷമാണ് നമ്മൾ ഈ കൺസെപ്റ്റ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതായിരുന്നു, അറിയിടായിരുന്നു, കാര്യം തുടങ്ങാൻ വിജയിക്കുകയോ എന്നുള്ളത്. നമ്മൾ ഈ കൺസെപ്റ്റ് ഓടിച്ച് കാണിച്ചത് ക്ലൗഡ് കിച്ചൺ ആയിട്ടാണ് ഞങ്ങൾ 5 എണ്ണം ചെയ്തത്. ക്ലൗഡ് കിച്ചൺ ക്ലൗഡ് കിച്ചൺ ആയിരുന്നു. ഈ കോസ്റ്റൊക്കെ തന്നെ സെയിം ക്ലൗഡ് കിച്ചൺസ് ആയിട്ടാണ് തന്നെ ചെയ്തത്. ഈ 5 വർഷം സക്സസ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്സ് പോകുന്നത്. അതിനകത്ത് ഒരു വലിയ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രം ബേസ്ഡായിട്ടുള്ള 2 പേരായിരുന്നു അവർ. ഒരു ക്ലൗഡ് കിച്ചൺ അരിപ്പാട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബലത്തിലാണ് അവർ തുടങ്ങിയത്. അവരുടെ സക്സസിൻ്റെ പാഷൻസിലാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോയത്. ആ സമയം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം എറണാകുളം മട്ടാഞ്ചേരി വരെ ഇത് എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞത്. പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കവറേജ് ചെയ്തത്. കൊല്ലത്ത് എവിടെയുണ്ട്? കൊല്ലം വരുന്ന പരവൂര് വരുന്നുണ്ട്, പത്തനാപുരം വരുന്നുണ്ട്. അല്ല, ഓൾറെഡി സെറ്റായി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു, പ്രവർത്തനം ആരംഭിച്ച സ്ഥലങ്ങളാണ് പരവൂര്. ഓൾറെഡി പരവൂരാണ് ആദ്യമായിട്ട് കൊല്ലത്ത്. കൊല്ലം പരവൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ 9-ാമത്തെ ബ്രാഞ്ചായിരുന്നു. ഈ മാസം മാത്രം ഞങ്ങൾക്ക് 9 ഷോപ്സ് ഇനോഗ്രേഷൻ ഉണ്ട്. നേരത്തെ ഇനോഗ്രേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മൾ വിളിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വിളിക്കുക എന്നുള്ളതല്ല, ഈ ഫുഡ് കഴിക്കുക. ഈ ഫുഡ് കഴിക്കാനുള്ള പ്രത്യേകം എന്താ പറയുക, ആർക്കും എൻ്റർപ്രൈനർ ആകാം ഹോട്ടൽ ഫീൽഡിൽ. പക്ഷേ ബേസിക്കലി ബുക്കിങ്ങിൻ്റെ ബേസുകളും എങ്ങനെ ഏത് മെനു വിറ്റാൽ ലാഭം കിട്ടും എന്നുള്ളതിനെ പറ്റിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്സ് കൊടുക്കാറുണ്ട്. ഞങ്ങൾ വലിയൊരു ടെക്നോളജി ഇപ്പോൾ കൊണ്ടുവരാൻ പോകണം. ഇന്ത്യൻ ഗ്രേവീസിലെ മൊത്തം കറികളും ഒരു കുക്കില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഞങ്ങൾ കൊണ്ടുവരാം. കുക്കില്ലാണ്ട് ആരും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൂടെ ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അടിപൊളിയായിരിക്കും, കുക്കില്ലാതെ എല്ലാം കൂടെ കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ ഇപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫും മീനും ഉണ്ട്. ആ ബീഫ് ഫിഷ് ഉണ്ട്, രണ്ട് ബ്രോസ്റ്റഡ് ആണ്. ബ്രോസ്റ്റഡ് ഉണ്ട്, ഫ്രൈഡും ഉണ്ട്. രണ്ട് ഫിഷിൽ എന്തൊക്കെ ബ്രോസ്റ്റഡ് ആണ് വരുന്നത്? മെർലിൻ എന്ന് പറഞ്ഞ ഫിഷ് വരുന്നുണ്ട്, ബാസാൻ എന്ന് പറഞ്ഞ ഫിഷ് വരുന്നുണ്ട്, നെയ്മീൻ പോലെയുള്ള നമ്മുടെ സാധനം വരുന്നുണ്ട്, അത് റിവർ സാൽമൺ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്. ഈ ആദ്യം പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വിയറ്റ്നാം ഇമ്പോർട്ടറാണ്. വിയറ്റ്നാമിൽ നിന്ന് വരുന്ന ഫുഡ്, ഫ്രോസൺ ഫുഡ്സ് ആണ്. ഫിഷ് ഇറ്റേഷനുമില്ല, നെയ്മീൻ മാത്രം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ചെയ്യേണ്ട എല്ലാ ഫിഷസിലും വേണം റോസ്റ്റ് ചെയ്യാം. അതിനൊരു ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണം, ഓരോ ടേസ്റ്റ് വ്യത്യാസമാണ്. നമ്മുടെ ആൾക്കാർ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഉണ്ട്, ആ സെഗ്മെൻറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെ പറയുന്നുണ്ടോ എല്ലാവരും? ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് റെഗുലർ ഉണ്ട്, സ്പൈസി ഉണ്ട്, ചീസി ഉണ്ട്. അവിടെ എല്ലാവരെയും കണ്ടത് ഞങ്ങൾക്ക് പെപ്പർ തൊട്ട് 10 വെറൈറ്റീസ് ഉണ്ട്. ടൈപ്പ് ഓഫ് ബ്രോസ്റ്റ് ചിക്കൻ മാത്രം. ഇത്രയും വെറൈറ്റികൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രമാത്രം ബിസിനസ് നടക്കുന്നുള്ളത്. ചെറിയ ഷോപ്പിലാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഷോപ്പിലല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഒരു കഫ്റ്റീരിയ കൺസെപ്റ്റ് പറയുന്നത്. ഇത്രയും കുറഞ്ഞ കോസ്റ്റിൽ ഇവർക്ക് ഒരു 6 ഈ ഒരു 180 ഡേയ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കും. നമുക്കൊരു മറ്റു വലിയ ബ്രാൻഡ്സ് പറഞ്ഞാൽ 3 വർഷം 5 വർഷം എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് ഈ പാനിക് കണ്ടീഷൻസ് വന്നിട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരു 90 ഡേയ്സ് to 180 ഡേയ്സിനുള്ളിൽ തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ അത് ഡിസൈൻ ചെയ്യുന്നത്. മാർക്കറ്റ് അതാണ് ആവശ്യപ്പെടുന്നത്. പാനിക്കായിട്ടുള്ള സമയത്ത് നമ്മളിങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വിസ്മയരസിലെ പ്രേക്ഷകരോട് സാറിന് എന്താ പറയാനുള്ളത് ബി ജെ പിയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു എൻ്റർപ്രണർഷിപ്പ് ഈ ഫുഡ് ഫീൽഡിൽ തുടങ്ങുന്ന ആരായാലും ഈ ഫീൽഡിനെ പറ്റി വ്യക്തമായിട്ട് പഠിക്കുകയും ഒപ്പം തന്നെ നിങ്ങളൊരു ചെഫാവുകയും ചെയ്യുക എന്നുള്ളത്. ചെഫാവുക എന്ന് പറയുന്നത് കുക്കിംഗ് എന്ന് പറഞ്ഞ ടൈമിങ്ങിൻ്റെ കളിയാണ്. ടൈമിങ്സ് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടാകുകയും കൈപ്പുണ്യം അതാണ് കൈപ്പുണ്യം കറക്റ്റ് എന്ന് പറഞ്ഞു ശാസ്ത്രീയപരമായിട്ട് അതിനെ പഠിക്കുക. അതിനൊരു നിങ്ങളൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. നിങ്ങളുടെ ഇന്ത്യയുടെ ഡിസൈൻസ് ഔട്ട്വെയർ ഡിസൈൻസ് ഒക്കെ എന്തും ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻറ്റ് സംബന്ധിച്ചു, പക്ഷേ നിങ്ങളുടെ അടുക്കള എന്ന് പറയുന്നതാണ് അതിൻ്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഹാർഡ്. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധം ഇല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കരുത്. ധാരാളം പേര് തുടങ്ങുകയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി പോവുകയും അറിയാമല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞ ശേഷം വന്ന ഏറ്റവും വലിയ ബൂം ഹോട്ടൽ ഇൻഡസ്ട്രി ആയിരുന്നു. പക്ഷേ അവിടെ വലിയൊരു ചീറ്റിംഗ് നടന്ന പോലെ പലരും പണ്ട് പെട്ടുപോയി, തുടങ്ങാൻ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി പല അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബെയർ മിനിമം ഒരു ഞങ്ങളൊരു 152 പ്രൊഡക്ട്സ് ആണ് ഒരു വർഷത്തെ കോഴ്സായിട്ട് ഞങ്ങൾ കോഴ്സ് അക്കാഡമിക് കോഴ്സ് അല്ല തിയററ്റിക്കലിയാണ് ചെയ്യുന്നത്. ആർക്കും ചെഫാവും. അപ്പോൾ നമ്മുടെ BGF ഏറ്റവും വലിയ ടൈറ്റിൽ തന്നെ അറിയാം, ആർക്കും ഷെഫാവാം, അതാണ് BGF ടൈറ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ, അവിടെയൊക്കെ നമ്മുടെ പ്രസൻസും കാണും. തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും പ്രാർത്ഥനയും കാണും. താങ്ക് യു സോ മച്ച്. BGF 26-ാമത്തെ ബ്രാഞ്ച് വർക്കലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ ചിക്കൻ്റെ 10 തരം ബ്രോസ്റ്റഡും ഫിഷിൻ്റെ 5 തരം ബ്രോസ്റ്റഡും ആണ്. കൂടാതെ 457 തരം ജ്യൂസസ്, മൊഞ്ചിറ്റോ, ഷേക്സ്. ഇത് എവിടെയാണെന്നല്ലേ? നിയർ മൈക്രോൺ കമ്പ്യൂട്ടേഴ്സ് ബിൽഡിംഗ്.
അപ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ വീട്ടിൽ ആരും അറിയാമെന്ന് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്നത് പാർസൽ മേടിക്കാൻ, ഒരു സർപ്രൈസ് വീട്ടിൽ കൊടുക്കാനായിരിക്കും. ചോദിക്കാം, അവരോട് തന്നെ ചോദിക്കാം ഈ ബി ജെ പിയിൽ എന്താ വന്നതെന്നുള്ളത്. നമസ്കാരം, എന്താ പേര്? അശ്വതി. ഈ ബി ജെ പിയിലെ പല ഹോട്ടലിൽ പോയി കാണും, ഇന്ന് ഉദ്ഘാടനമാണ്. എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ പെട്ടെന്ന് വന്ന് കുറച്ച് കഴിക്കാനാണോ അതോ പാഴ്സലാണോ പറഞ്ഞത്? ആ, എന്തുകൊണ്ടാണ്? ഫിഷിനോട്? ആ, ഇവിടെ ഫിഷിൻ്റെ കുറേ ബ്രോസ്റ്റോഡ് ഉണ്ടല്ലേ. ഏതാ ബ്രോസ്റ്റോഡ് ഇപ്പോൾ ഏതാ ഓർഡർ കൊടുത്തിരിക്കുന്നത്? ഏതാ? നെയ്മീൻ ബ്രോസ്റ്റോഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഈ ഭാഗത്തേക്കെല്ലാം ബ്രോസ്റ്റോഡ് ഫിഷ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട് ഇത് കഴിക്കാൻ പോകുന്ന അനുഭവം അല്ലേ? കഴിച്ചിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം കേട്ടോ. പുള്ളിക്കാർ നല്ല ടെൻഷനില്ല, കാര്യം എങ്ങനെയാലും പാഴ്സൽ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങളെ ഇൻബോക്സിലിടണം. മുറ്റത്തെ മുല്ല എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, അതിൻ്റെ അടിയിലിടണം. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലില്ല. ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ കേട്ടോ. താങ്ക് യു സോ മച്ച്. മുറ്റത്തെ മുല്ലയിൽ എനിക്കിപ്പോൾ ഈ ഒരു ഷോ ചെയ്യുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം പല ഷോപ്പിൽ പോകുമ്പോഴും പല വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അത് വിസ്മയ ന്യൂസിലെ പ്രേക്ഷകർ സ്വീകരിച്ച് അതിന് പല മെസ്സേജുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കോമൺ ആയിട്ടുള്ള ബ്രോസ്റ്റോഡാണ്, പക്ഷേ ഇതല്ല എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ്, ഇത് ഫിഷിൻ്റെ ബ്രോസ്റ്റോഡാണ്. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ബി ജി എഫിൻ്റെ ഷെഫാണ്, ഷിജോ അല്ലേ? ഷിജോ ചേട്ടാ, നിങ്ങൾ ഈ ബി ജി എഫിൽ നിങ്ങൾ ബി ജി എഫിലാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഐറ്റം ഉള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും ബി ജി എഫിൽ മാത്രമേ ഉള്ളൂ ഈ ഫിഷിൻ്റെ ബ്രോസ്റ്റോഡുള്ളൂ. ദാസ ഫിഷിനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ അമ്പൂറിനകത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്പൂറിനകത്തിലും സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾ അമ്പൂറിൽ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഗ്രിൽ ചെയ്യാൻ ഏറ്റവും നല്ല അമ്പൂർ അല്ലേ? നമ്മളിപ്പോൾ വാസ്തയിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത്. ഏതാണ്? അത് എങ്ങനെ ഇവിടെ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ? നെയ്മീൻ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നെയ്മീൻ വരുമ്പോൾ നമ്മളിതിൻ്റെ വേഗത്തിൻ്റെ വ്യത്യാസം ഒരുപാട്. എനിക്കത് കുറവാണെന്ന് തോന്നുന്നു, വേവ് കുറവാണെന്ന് തോന്നുന്നു. ജ്യൂസി ആയി കിട്ടും. ഞാനത് ടേസ്റ്റ് ചെയ്യട്ടെ. അതിനുമ്പ് ടേസ്റ്റ് ചെയ്യേണ്ട മറ്റേ ഡ്രിങ്ക് ഏതാ ഉള്ളത്? നമ്മുടെ മൊജിറ്റോസിൻ്റെ ഫ്ലേവേഴ്സ് പലതായിരിക്കുന്നു. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ മിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഏതാ പറഞ്ഞു? അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റിംഗ്. അത് കൊണ്ടുവച്ചോ. അപ്പം ഇത് ബ്ലൂ ആണല്ലേ, മൊജിറ്റോ ബ്ലൂ ആണ് ഇത്. അപ്പം ഞാൻ ഇപ്പം ഈ വേറൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യലാണല്ലേ, ബി ജി എഫിൻ്റെ സ്പെഷ്യലാണോ? സ്പെഷ്യൽ സോസാണ് ഇത്. സോസല്ലേ ഇത്? ഇത് ഇതിൽ മുക്കി തന്നെ നോക്കട്ടെ. അപ്പം ഞാൻ ഇതിൽ തന്നെ നോക്കിയിട്ട് ഈ സ്പെഷ്യൽ സോസിൽ തന്നെ നോക്കിയിട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. ഇത് നല്ല ജ്യൂസിയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മറ്റ് മീനുകളെക്കാട്ടും ഏറ്റവും ഇതിൻ്റെ മീനിൻ്റെ പേരെന്താണ്? വാസ. പിന്നെ അമോറിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. മീനിൻ്റെ ഇവിടെ പ്രത്യേക ഒരു സോസാണിത്. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പൊന്നു കേട്ടാക്കിയിട്ടില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട് ഇവിടുത്തെ. മലയാളത്തിൽ പറഞ്ഞാൽ മീൻ വറുത്തെടുത്ത പോലെ തന്നെ ഫിഷ് ബ്രോസ്റ്റഡ്. ഈ മീൻ എനിക്കൊന്ന് ഇങ്ങനെയുള്ള മീനുകൾ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റ് ജ്യൂസി ടൈപ്പ് ആവണം, ബോൺലെസ് ആയിരിക്കണം. അത് ഈ നമ്മുടെ ഈ ഉള്ള എന്താ ഐറ്റങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. ഈ സോസ് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ തന്നെ വൺ പ്രോഡക്റ്റ് ആണോ? ആണല്ലേ, ഷെഫ് തന്നെ ചെയ്യുന്നതാണോ? പിന്നെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ പത്ത് തരത്തിലുള്ള ബ്രോസ്റ്റഡ് ഉണ്ട്. 10 തരത്തിലുള്ള ബ്രോസ്റ്റഡ് ഇവിടെ അവൈലബിൾ ആണ്. 5 ടൈപ്പ് ഫിഷിൽ നമുക്ക് ബ്രോസ്റ്റഡ് ഒന്ന് അവൈലബിൾ ആണ് അല്ലേ. ബാക്കി എന്തൊക്കെയാണ് ബി ജെ പിന്റെ സ്പെഷ്യൽ? നമ്മുടെ ബ്രോസ്റ്റഡ് തന്നെ ചീസി ഉണ്ട്, പെപ്പർ ഉണ്ട്, പെപ്പർ ലെമൺ ഉണ്ട്, പിന്നെ എല്ലാം ബ്രോസ്റ്റഡ് ആണോ? പെരിപ്പെരി അൽഫാം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ബ്രോസ്റ്റഡ് ആദ്യമായിട്ട് കേൾക്കുകയാണ്. സ്പൈസി വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ അതിൽ അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പം വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാര്യം ഇനിയും ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ. താങ്കൾ ബി ജി എഫിൻ്റെ ഓൺ സ്റ്റാഫാണ്. അപ്പോൾ അൻസാറിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു, നിങ്ങളുടെ സിഇഒ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഇവിടെ ബ്രാഞ്ചസ് വരാൻ പോകുന്നു. ഈ മാസം തന്നെ കുറേ ബ്രാഞ്ചസ് വരാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടല്ലേ. ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പോകാൻ നേരം കാണാം. താങ്ക് യു. Thank you.
കസ്റ്റമറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പേരെന്താണ്? ഗോപിക. ഗോപിക എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണ്. ഇവിടെ എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ബ്രോസ്റ്റഡ്. അപ്പൊ ഇത് ഫിഷിന്റെ കഴിച്ചിട്ടുണ്ടോ? ബ്രോസ്റ്റഡ്. അപ്പൊ ഇത് കുറച്ച് ശകലം കഴിച്ചിട്ട്, മൊത്തം കഴിക്കില്ല ഞങ്ങൾക്ക് വേണം കേട്ടോ, കുറച്ച് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇത് സ്പെഷ്യൽ അവരുടെ ഒരു സോസാണ്, ഇതിൽ മുക്കിയിട്ട് കഴിക്കാം കേട്ടോ. എങ്ങനെയുണ്ടത് കറക്റ്റ് അഭിപ്രായം പറയണം, നല്ലോണം കഴിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാവോ? എരിവും സ്പൈസി എല്ലാം ക്രിസ്പി ആയിരുന്നു അല്ലേ? സാധാരണ നമ്മൾ റോസ്റ്റഡ് ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? പ്രേക്ഷകരോട് എന്താ പറയാ ഇത് കഴിച്ചപ്പോ? സാധനം അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും ഇവിടെ തന്നെ വന്ന് വാങ്ങിച്ച് കഴിക്കുക. ഇവിടെ മാത്രമേ ഉള്ളത്, ഫിഷ് ഇവിടെ മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗോപിക, താങ്ക് യു. അപ്പോൾ എനിക്കിനി അധികം നോക്കിയിരിക്കാൻ പേര് മൊത്തം ഫിനിഷ് ചെയ്യണം, കുറച്ച് പ്രേംചിത്തിനോട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു മുറ്റത്ത് നമ്മൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഫിഷ് ബ്രോസ്റ്റഡ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബി ജെ പിയിൽ തന്നെ വരിക. മൈതാനത്ത് എച്ച് പി പമ്പിന് ഓപ്പോസിറ്റായിട്ട് മൈക്രോൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ ഒരു മുറ്റത്ത് മുല്ല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു മുറ്റത്ത് മുല്ലയായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് അനീഷ് കാർ.